ഒന്ന് നിവർന്ന് നിൽക്കാനാവുന്നുണ്ടെങ്കിൽ നീയും നിന്റെ ആങ്ങളെയും അമ്മയൊക്കെ എത്തരക്കാരാണെന്ന് എനിക്കറിയാം. കുതിരയ്ക്ക് കൊമ്പ് മുളച്ചതുപോലെയാ. കല്യാണം കഴിച്ച ഒരു കുടുംബത്തിൽ ചെന്ന് കയറിയ ശേഷം കുടുംബം നശിപ്പിച്ചില്ലടി നീ. ഗ്രഹനാഥനെ തന്നെ കിടപ്പിലാക്കിയില്ലേ? എന്നിട്ടും പോരാഞ്ഞിട്ട് അയാളെ കൊല്ലാൻ നോക്കിയില്ലടി, ദ്രോഹി. അവന് ഞാൻ വാവിനും സംക്രാന്തിക്കും ഒക്കെ ഇടി കൊടുക്കുക. നെഞ്ച് കലങ്ങിയിട്ടുണ്ട്, മിക്കവാറും ക്ഷയരോഗം വന്ന് തീരും. അവനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് തന്നെയാ നല്ലത്. പിന്നെ നന്ദൻ അറിയാത്ത ചില കഥകളുണ്ട് ഇതിനിടയില്. അത് പിന്നെ പറയാം. അവസാനം ഞാനിവിടെ അഭയം തേടി സാറേ. ചെയ്തതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ. ഓരോന്ന് വരുമ്പോഴല്ലേ അതൊക്കെ ബോധ്യം വരുന്നത്. ഇനിയിപ്പം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നവർക്കൊക്കെ അതേ രീതിയിൽ അർഹിക്കുന്ന പരിഗണന കൊടുക്കാറുണ്ട്. പിന്നെ അതിനുശേഷവും മറ്റുള്ളവരെ തിളപ്പിച്ചിട്ട് അത് മുതലെടുക്കുന്നതാ സഹിക്കാൻ വയ്യാത്തത്. മുത്തശ്ശിയുടെ കാര്യത്തില് ഇനി അങ്ങനൊരു സംശയം വേണ്ട സാറേ. ജീവിതത്തിൽ ഒരുപാട് പഠിച്ചു, ഇനിയിപ്പോ കൂടെ നിൽക്കുന്നവരെ ശപിക്കാൻ കഴിയില്ല. എന്റെ മോനായ ജഗനെ പോലും തള്ളിക്കളഞ്ഞു ഞാൻ. അതിനിഷ്ടം പോലെ അനുഭവിച്ചു. എന്തായാലും വാർദ്ധക്യത്തിൽ തിരിച്ചറിവുണ്ടായത് നന്നായി. അല്ലെങ്കിൽ കുറച്ചും കൂടി ദയനീയമായേനെ കാര്യങ്ങള്. ജോസ് സാറിന്റെ അനിയൻ പോയതിനും സാറിന് കുത്തേറ്റതിനും ഒക്കെ കാരണക്കാരൻ ഒരാളേ ഉള്ളൂ, എന്റെ കൊച്ചുമോൻ നരൻ. അവൻ എന്ത് വേണമെങ്കിലും സാറിന് ചെയ്യാം, കൊല്ലണെങ്കിൽ കൊല്ലാം. ജീവിച്ചിരുന്നാലേ ഈ നാടിന് ആപത്ത. ചായ സാറിന് ചായ കൊണ്ടുകൊടുക്കടി. പറഞ്ഞത് കേട്ടില്ലടി, സാറിന് ചായ കൊടുക്കാൻ. ഇപ്പൊ അടുക്കളപ്പണിയൊക്കെ നന്നായി ചെയ്യും, പക്ഷേ ഇടയ്ക്ക് വിമ്മോ DDT ഒക്കെ എടുത്തിടും. അതുകൊണ്ട് ഞാൻ കൂടെ നിൽക്കുക. സാറ് ഉച്ചഭക്ഷണം കഴിക്കാൻ ഒരു ദിവസം ഇങ്ങനെ പോരെ, ഇവള് വെച്ച് വിളമ്പി തരും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടിയോ? എന്ത് ബുദ്ധിമുട്ട്? വച്ച് വിളമ്പാത്തതാ ബുദ്ധിമുട്ട്. അതെ അതെ, വേണ്ടാത്തടത്ത് കേറി പറഞ്ഞോളൂ, കേറി പോടി അകത്ത്. ജോൺ എന്റെ അനിയൻ, അവനെ കുറിച്ച് കഥകൾ ഒരുപാട് പറഞ്ഞു, എല്ലാം നീ തള്ളിക്കളഞ്ഞു. നന്ദനെ പലതും പറഞ്ഞു നീ വിശ്വസിപ്പിച്ചു. ഇനിയും അതേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണോ? ജോണിന് നിനക്കറിയില്ലേ? പറഞ്ഞു കൊടുക്കടി, നീ കാരണമാണ് ആ പാവം പയ്യൻ മരിച്ചതെന്ന് തന്റെ അടുത്തോടുകൂടി പറയടി. എവിടെ പോയി അമ്മോ? ഇവിടെ ഇത് മുകളിൽ പോയ ശിവരിത് എവിടെ പോയി കിടക്കണേ? അമ്മോ ആ നിങ്ങൾ ഇവിടെ വന്നിരിക്കണ, ഞാൻ ഇത് എവിടെയൊക്കെ നോക്കി. ഇത് എന്തിനാ ഇവിടെ? അമ്മോ എത്തിയോ? ബാക്കിയുള്ള ശ്വാസം മുട്ടി ചത്തു പോവല്ലോ. എന്ത്? അവൻ ഓരോ വീട്ടിലും കേറി ഇറങ്ങാ മോനെ. ആ ജോസ്
അവൻ ഇന്ന് നയനെ കാണാൻ ചെന്നിരുന്നു. നന്ദൻ നല്ല സ്വീകരണ കൊടുത്തത്. പിന്നെ നിന്റെ മുത്തശ്ശി വൃന്ദാവനത്തിൽ പോയവൻ അവിടെ എത്തി. ഇനി എപ്പോഴാണോ എന്തോ ഇങ്ങോട്ട് വരുന്നത്. നന്ദനും ജോസും തമ്മിൽ ലോഹിതരായ സ്ഥിതിക്കെ നയനയുടെയും എന്റെ എല്ലാ കഥകളും നന്ദൻ അറിഞ്ഞാണല്ലോ. അവൻ അതൊക്കെ നേരത്തെ അറിഞ്ഞു. എന്നിട്ട് മിണ്ടാതെ നടക്കുക. നയനവൻ വന്നപ്പോ ഉരുവി കാണുമല്ലോ. അത് പിന്നെ പറയണോ, അവൾ ആകെ അങ്കലാപ്പില. നമ്മളെ കാലം അങ്കലാപ്പില. ആശാരത്തിപ്പോ എന്ന് വെച്ചാ ജോസ് വിചാരിച്ച നന്ദ ശരത്തിന്റെ കാലനായിട്ട് വരും. നമ്മളോടുള്ളതിനെക്കാൾ ദേഷ്യവാ ശരത്തിനോട് ഇപ്പൊ ജോസിന്. പിന്നെ അവൻ ബുദ്ധിമാനാ, അവയെങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചിരിക്കും. പിന്നെ നമ്മള് മുങ്ങുകയാണെങ്കിൽ അവനെ ഞാൻ മുക്കും. രോഹിണി ഇപ്പൊ സന്തോഷത്തില്ല, ഭർത്താവ് വന്നതിന്റെ പൊളച്ചിലുണ്ട് അവക്ക്. എന്നാ അവ എന്നെക്കാളും തരികരാണെന്ന് അറിയുമ്പോ അവളെ തകരും. അവന്റെ കഥകൾ കേട്ട് കരഞ്ഞു തീരും. പിന്നീട് അങ്ങോട്ട് അവള് അവൻ പോയാ അവക്ക് സ്നേഹിക്കാൻ മറ്റവനിങ് എത്തിയില്ലയോ, അവളുടെ രണ്ടാം കെട്ടിയോ. അവന്റെ വരവ് ഇരുട്ട തേടി അടിപൊളിയായി പോയി. അവൻ നാശം പിടിച്ചവൻ ചാവാതെ രക്ഷയില്ല. അവനും നന്ദനും കൂടെ നയനെ എന്തു എന്നുള്ള ഭയത്തിലായിരിക്കും അവളിപ്പോ. ആ ഭയം എനിക്കും ഉണ്ട് മോനെ. അവളെ കൊല്ലാനായിട്ടാണോ ആഹാരം കൊടുക്കുന്നതെന്നാ ഇപ്പൊ എന്റെ സംശയം. അങ്ങനെ കൊടുക്കുന്നത് ബലിച്ചോറാണെങ്കിൽ എന്റെ ജീവൻ പോയാലും ശരി, ഒന്നിനും ഞാൻ വെച്ചേക്കത്തില്ല. ആര് കോളിംഗ് ബെല്ലടിച്ചാലും വായും പുളം നീ തുറന്നു കൊടുക്കരുത്. അവന്റെ അമ്മച്ചിയുടെ കയ്യിൽ ഒരു തോക്കുണ്ട് അറിയാലോ, സൂക്ഷിച്ചാ ദൂക്കിക്കണ്ട, അത്രേ ഉള്ളൂ. എടാ മോളെ, ജോസാർ വന്നിരുന്നു. എന്നിട്ട് ജോസാർ എന്തേലും പറഞ്ഞായിരുന്നോ? എന്തു പറയാൻ, വന്നു എന്നെ അച്ഛനെയും കണ്ടു പോയി. ആ സമയം ഞാനിവിടെ ഇല്ലാതെ പോയല്ലോ. മോളെ ശരത്തിനെയൊക്കെ അന്വേഷിച്ചിരുന്നു. ശരത്തേട്ടനെ അന്വേഷിച്ചോ? ഇവിടേക്ക് വരുമ്പോ പിന്നെ അന്വേഷിക്കില്ലേ? ഉണ്ടെങ്കിലും ഞാൻ പറയില്ലായിരുന്നു, ശരത്തിന് ജോസാറിന് അത്ര ഇഷ്ടമില്ലല്ലോ. ആരിഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് ഞാൻ പറയാമേ, ഈ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും സത്യസന്ധനായ മനുഷ്യനാണ്. ശരത്തിനെ സംശയിച്ചപ്പോ മോൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞോണ്ടിരുന്നത്. ആ അഭിപ്രായം ഞാൻ മാറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്ക്. ഇത്രയും മാന്യനായ ഒരു മനുഷ്യനെ കണ്ടെത്താൻ തന്നെ പ്രയാസ. ഈ പ്രശംസ ശരത്ത് കേക്കണ്ട. അല്ല, മോളുടെ പറച്ചില് കേട്ട ശരത്തിനെ കുറിച്ച് ജോസാറ് പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തോന്നുമല്ലോ. അതേപ്പറ്റിയൊന്നും ഞാനിപ്പ പറയുന്നില്ല. ഇന്നലെ വരെ ശരത്തിനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് മാത്രം ജോസാറും മോ കന്നിനായിരുന്നു. എന്നാലിപ്പോ കഥ മാറി. ഇപ്പൊ ശരത്തിനെ കുറ്റപ്പെടുത്തുന്ന ജോസാറും നല്ലവനായി. കാലാവസ്ഥക്കനുസരിച്ച് സ്വഭാവം മാറുന്നവരല്ലായിരുന്നു എന്റെ മക്കള്. എന്നാ ഇപ്പോ അതിനും മാറ്റം വന്നു. മിനിറ്റിനും മിനിറ്റിനും മാറിക്കൊണ്ടിരിക്കുക. അതും സ്വന്തം ദാമ്പത്യത്തെ പോലും തകരാറിലാക്കുന്ന മാറ്റം. ഇതെന്താ ഇങ്ങനെ? കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ടമ്മേ. ഞാനും നന്ദനും ഉൾപ്പെടെ അമ്മയുടെ മക്കൾ ആരും തെറ്റൊന്നും ചെയ്യുന്നില്ല. ചില സാഹചര്യങ്ങൾ ഞങ്ങൾക്കെതിരാവുമ്പോ എല്ലാവരുടെയും കണ്ണിൽ ഞങ്ങൾ കുറ്റക്കാരാവും. എന്തായാലും ശരി, ജോസാർ ഒരിക്കലും നിങ്ങളുടെ ദാമ്പത്യ തകർച്ചയ്ക്ക് കാരണമാവരുത്. ഞങ്ങൾക്ക് ദാമ്പത്യ തകർച്ച ഉണ്ടാവുകയാണെങ്കിൽ അതിന് കാരണം ഒരിക്കലും ജോസാർ ആയിരിക്കില്ല, ഞങ്ങൾ രണ്ടാളും തന്നെയായിരിക്കും. ജോസാറ് വന്നതിന്റെ ഭയമായവന്. ശരത്തേട്ടാ, ഞാനാ ശരത്തേട്ടാ? അതിനിങ്ങനെ ഞെട്ടണോ?
രാജവെമ്പാല വന്നു, അവൻ വീട്ടിനകത്ത് കയറി. ആ ബാങ്ക് മാനേജർ അമ്മ പറഞ്ഞു, അയാൾ എന്തിനാ ഇവിടെ വന്നത്? അതാ എനിക്കും മനസ്സിലാവാത്തെ. എന്നാ പിന്നെ അമ്മയ്ക്ക് പറയാമായിരുന്നു അയാൾ ഇവിടേക്ക് വരരുതെന്ന്. ഞാനായിരുന്നെങ്കിൽ മുഖത്ത് നോക്കി പറഞ്ഞേനെ. അമ്മ പാവല്ലേ, ആരുടെ മുഖത്ത് നോക്കി പരുഷമായി സംസാരിക്കാൻ അറിയില്ല. അവൻ വീട്ടിനകത്ത് കയറി നിറഞ്ഞപ്പോ മുതല് സ്വസ്ഥത പോയി. അതിനെന്തിനാ ശരത്തേട്ടന്റെ സ്വസ്ഥത പോകുന്നേ? അയാൾ നമുക്ക് ആരാ? ഒരു വഴി പോക്കൻ, മുൻ പരിചയം വെച്ച് വന്നു കയറി. ഇനി വരുവാണെങ്കിൽ വരണ്ടെന്ന് പറയണം. ആ പിന്നെന്താ, പറയാം 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 പറയാം. അതെന്താ, താൻ എന്നെ കളിയാക്കിയതാണോ? ശരത്തേട്ടന് ഇത് എന്താ പറ്റിയേ? എന്നെ പോലെ സംശയമാണോ? അത് വേണ്ടാട്ടോ, നമുക്കിടയിൽ സംശയവും പരിഭവവും പിണക്കവും ഒന്നും വേണ്ട. വരുന്നവര് വരട്ടെ പോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കാതിരുന്നാ മതി. താൻ തരുന്ന ഈ ആത്മവിശ്വാസമാണ് എന്റെ ബലം. ഒരിക്കൽ നാടകമാണെങ്കിൽ കൂടി തന്നെ വിവാഹം കഴിച്ച ആളാണ് ജോസ്. അങ്ങനെ ഒരുവനോട് ഏതൊരു പുരുഷനും കുറച്ചൊക്കെ അകൽച്ചയുണ്ടാവും. ആ ബന്ധം പരിശുദ്ധമായിരുന്നതാ. എന്നാൽ നീ എത്ര വിവാഹം കഴിച്ചു, എത്ര പെൺകുട്ടികളെ വഞ്ചിച്ചു. താൻ എന്താ ചിന്തിക്കുന്നേ? ആ ജോസിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ഇവനൊന്നും വേറെ പണിയില്ലേ, വലിഞ്ഞു കയറി വന്നോളും. ഇന്നൊരാള് വീട്ടിൽ വന്നിരുന്നു, ജോസ് സാറ് വന്നോ? വരികയും ചെയ്തു, അച്ഛന്റെ മോനെ വരട്ടുകയും ചെയ്തു. അപ്പൊ ആളിഞ്ഞെത്തിയോ? ആ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എത്തി. ഈ വരവ് ഞാൻ കാത്തിരിക്കായിരുന്നു. പലതവണ ജോസ് സാറിന് ആയുസ് നീട്ടിക്കൊടുത്തത് എന്റെ മോന്റെ മോളുടെയും ദയനീയ അവസ്ഥ കാണാൻ വേണ്ടി തന്നെയാണ്. അച്ഛന്റെ അമ്മ കൊച്ചുമക്കൾക്ക് വേണ്ടി മാപ്പ് പറഞ്ഞു ജോസ് സാറിനോട്. ആര് മാപ്പ് പറഞ്ഞാലും അത്ര പെട്ടെന്നൊന്നും അവർക്കുണ്ടായ നഷ്ടം മാറില്ല മോനെ. എങ്കിലും പരുങ്ങലായി കാണും. അച്ഛന്റെ മോനും മോളും ഒന്നിനു പിറകെ ഒന്നായി ശത്രുക്കൾ തലപൊക്കുക, അതും അവരെ കൊണ്ട് പൊറുതിമുട്ടിയവരെ. ഇനി മറ്റുള്ളവരെ കൊണ്ട് അവര് പൊറുതിമുട്ടും. കാരണം എന്റെയും ജോസ് സാറിന്റെയും നന്ദേട്ടന്റെയും മുന്നില് തടസ്സങ്ങളൊന്നുമില്ല, ജീവിക്കണം എന്നുള്ള ആഗ്രഹം പോലുമില്ല. അങ്ങനെയുള്ളവരോട് എതിരിടുമ്പോ സൂക്ഷിക്കണം, മത്സരം കടുത്തതായിരിക്കും. എനിക്കേതായാലും ജോസിനൊന്ന് പോയി കാണണം. അമ്മച്ചിയും കൂടി ഉണ്ടോ? എന്താ അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്? രണ്ടുപേരെയും കണ്ട് മാപ്പ് പറയണം, ഇനി അതിനല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ആരെയും തല്ലാനും കൊല്ലാനും നിൽക്കണ്ടെന്ന് ജോസാറിനോട്. ഇനിയെല്ലാം ഞാനായിക്കോളാം. തല്ലുന്നതും തല്ലുകൊള്ളുന്നതും കൊല്ലുന്നതും മരിക്കുന്നതും ഒക്കെ. അത് ഉറച്ച തീരുമാനമാണ്. കാരണം അച്ഛന്റെ മോനും മോളും കൂടി അത്രയ്ക്ക് തകർത്ത് കളഞ്ഞിരിക്കുന്നു ആ പാവത്തിനെ. ആഹാ, ഒന്ന് കാണാനിരിക്കുവായിരുന്നു, വരണം. സ്വന്തം മോൻ തന്നെ കുത്തിയിട്ട് ആറ്റിലെറിഞ്ഞു അല്ലേ? അതൊക്കെ സംഭവിക്കുവാടോ. മക്കളെ നേരാവണ്ണം വളർത്തിയില്ലെങ്കിൽ അവര് തന്നെ ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ കാലനായിട്ട് വരും. നിങ്ങൾ എത്തിയോ?
അമ്മച്ചി പറഞ്ഞ സത്യ. മക്കളെ നേരാവണ്ണം വളർത്തിയില്ലെങ്കിൽ അവര് വീടിനും നാടിനും ബാധ്യതയായി തീരും. സാറിന്റെയും അമ്മച്ചിയുടെയും കാല് പിടിച്ച് മാപ്പ് പറയാനാ ഞാൻ വന്നത്, എന്റെ മക്കൾക്ക് വേണ്ടി. അമ്മച്ചിയുടെ ഇളയ മോനെ എന്റെ മക്കൊന്നു. സാറിനെ പലവട്ടം കൊല്ലാനും ശ്രമിച്ചു. അവരുടെ മുമ്പിൽ ആരൊക്കെ തടസ്സമായിട്ട് വന്നാലും അവരെ നശിപ്പിക്കുക, അതാ രീതി. ഇങ്ങനെയുള്ള മക്കളെയൊക്കെ കൊന്നുകളയണമായിരുന്നടോ. ആ നരനെന്ന് പറയുന്നവനെ വിഷം കൊടുത്ത് കൊന്നിരുന്നെങ്കിൽ തനിക്ക് കുറച്ചുനാൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമായിരിക്കും. എന്നാലും പുറത്തിറങ്ങുമ്പോൾ ഇത്തിരി സമാധാനം കിട്ടുമായിരുന്നു. അത് ഞാനും ഇപ്പൊ ചിന്തിക്കുക. ചില മക്കൾക്ക് അച്ഛനെ കൊല്ലാൻ നെഞ്ചുറപ്പുണ്ടാവും, എന്നാ ഒരച്ഛനും മക്കളെ കൊല്ലാൻ അതുപോലെ തന്റെ ഇടം ഉണ്ടാകണമെന്നില്ല. എന്നാ ഇപ്പൊ അങ്ങനെ ചെയ്യാത്തതോർത്ത് ദുഃഖിക്കുകയാണ് ഞാൻ. കൊല്ലണമായിരുന്നു വളരെ നേരത്തെ. അവനെ അവളെയല്ല, അവരുടെ അമ്മയെ. അവൾ ഒറ്റൊരുത്തിയ എന്റെ മക്കളെ ഈ രീതിയിലേക്ക് നയിച്ചത്. എല്ലാരെയും നിയന്ത്രിച്ചുകൊണ്ട് പോണം. ഒരു കുടുംബം നയിച്ചുകൊണ്ട് പോണ ആള് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കേണ്ട സ്വാതന്ത്ര്യമേ കൊടുക്കാവൂ. തന്നെ കുത്തി തന്റെ മോൻ ആറ്റിലെറിഞ്ഞു എന്നറിഞ്ഞപ്പോ ചോദിച്ചു നോക്കവനോട്, ഞാൻ ചിരിച്ചതേ ഉള്ളു. തനിക്കത് കിട്ടണമെന്നും പറഞ്ഞു. ആ വീട്ടില് മനുഷ്യനായിട്ടുള്ളത് താനാണെന്നറിയാം, പാവമാണെന്നും അറിയാം. അതുകൊണ്ട് എന്താ പ്രയോജനം? ചില സമയത്ത് അച്ഛന്മാര് ക്രൂരനാവണം. ഒരു തരത്തിലും ഭാര്യയെയും മക്കളെയും നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ. എന്നിട്ടിപ്പോ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവരറിഞ്ഞോ? എവിടെ അറിയാനാ, ഞാനിപ്പോഴും പ്രേതം തന്നെയാ. എന്നും കോമാളിയായിരുന്നു. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നെ തീരെ ഭയല്ലായിരുന്നു. എന്നാ മരിച്ചെന്ന് ബോധമുണ്ടായപ്പോ അവരെന്നെ ഭയന്നു തുടങ്ങി. എന്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോയില് മാലിട്ട് വെച്ചിട്ടുണ്ട്. എന്റെ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്ന അച്ഛന് പോയിട്ട് ബലിച്ചോറുണ്ടാൻ പറ്റില്ലല്ലോ. ഇനി ഞാൻ ശരിക്കും മരിച്ചാലോ? അവര് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉരുള ഉരുട്ടി വെക്കുന്ന ചോറ് എന്റെ ആത്മാവ് വന്ന് കഴിക്കുവോ? ആത്മാവിനുമില്ലേ കുറച്ചൊക്കെ ആത്മാഭിമാനം? ചേട്ടൻ സൂക്ഷിക്കണം. മരിച്ചു എന്നെല്ലാരും വിശ്വസിക്കുന്നോണ്ട് ഇനി കൊല്ലാൻ എളുപ്പ. മരിക്കാൻ മടിയില്ല ജോസാറേ, അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ഓരോരോ മനുഷ്യ ജീവിതങ്ങളെ. ഭക്ഷണം വിളമ്പി വെച്ചിരിക്ക, വന്നെന്തെങ്കിലും കഴിക്ക്. എനിക്ക് നല്ല വിശപ്പ് തോന്നല്ല. മയറിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല. എന്നാ ഞങ്ങൾക്കൊപ്പം ഇരുന്ന് രണ്ട് ചപ്പാത്തി എങ്കിലും കഴിക്ക്. വേണ്ടടോ, താൻ പോയി കഴിക്ക്. ശരത്തേട്ടനില്ലെങ്കിൽ വെറുതെ ആഹാരം കഴിച്ചു എന്ന് വരുത്താം. വെറുതെ അമ്മയും രാഗിയും ബോധിപ്പിക്കാനായി, അത്രേ ഉള്ളൂ. ശരത്തേട്ടനാ ഡൈനിങ് ടേബിളിന്റെ അരികിലെങ്കിലും വന്നൊന്നിരിക്കെ, അപ്പൊ കണ്ടുകൊണ്ട് ആഹാരം കഴിക്കാലോ. ഈ സ്നേഹം എന്നിങ്ങനെ നിലനിൽക്കോ? എന്താ നിൽക്കാതിരിക്കാൻ? ജോ സാർ വന്നെന്നറിഞ്ഞപ്പം മുതല് ഓവർ ടെൻഷനിലാണല്ലോ. അയാളോട് പോവാൻ പറ ശരത്തേട്ട. രണ്ടാമത് കുത്തേറ്റ ശേഷം ഇനി ഈ നാട്ടിലോട്ട് വരില്ല എന്നാ ഞാൻ കരുതിയത്. എന്നാ കൃത്യ സമയത്ത് തന്നെ എത്തി. മറ്റുള്ളവരുടെ സ്വസ്ഥതകളെയാണ്.
അവൻ കഥകൾ ഉണ്ടാക്കാൻ മിടുക്കന. നിന്നെ പോലെ മിടുക്കുണ്ടോടാ നാണം കെട്ടവനെ. അവൻ എന്ത് കഥയുണ്ടാക്കാൻ പോകുന്നത്? ആ പലതും, അതിന് ചില തെളിവുകൾ നിരത്തും. നരനോടും നന്ദനോടും പറയണം അവനെ അങ്ങ് കാച്ചിക്കളയാൻ. അല, നന്ദനിപ്പോ പഴയ ശത്രുതയില്ല ജോസിനോട് അല്ലേ? ആ എനിക്കറിയില്ല, ഒന്ന് മാത്രം അറിയാം, നന്ദൻ നന്നാവാൻ തീരുമാനിച്ചു എന്ന്. അതുകൊണ്ട് അവൻ ഇനി ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കില്ല. എന്റെ വീട്ടിലേക്ക് ഞാൻ വരാതിരിക്കാൻ ശ്രമിക്കാം. എന്നാ രോഹിണി എന്നെ കാണാൻ വന്ന വരണ്ടെന്ന് പറയാൻ എനിക്കാവില്ല. ജോസ് ജീവിച്ചിരുന്നാലും ജയിൽവാസം, മരിച്ചാലും ജയിൽവാസം. നിന്റെ പല മുഖങ്ങളിലൊന്ന് എന്റെ അടുത്ത് കാട്ടണ്ട. ഏത് നിമിഷവും കഴുത്തിൽ കുരുക്കു വീഴുന്നുള്ള ചിന്തയോടെ വേണം മുന്നോട്ട് പോവാൻ. അവനെ വരച്ചു കീറാൻ എത്ര താഴേക്ക് പോവാനും ഞാൻ തയ്യാറാണ്.